പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായിട്ട് ദൈവവചനം അല്പസമയം ചിന്തിക്കുവാൻ. സ്വർഗത്തിലെ സകലകല വല്ലവനും പിതാവിൻ്റെ സീമന്ത പുത്രന ദൈവം ഈ തന്ന വിലപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നിമിഷങ്ങളിൽ, കഴിഞ്ഞ സമയങ്ങളിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ആ ദൈവത്തോടുള്ള ഊഷ്മളമായ കൂട്ടായ്മയിൽ ഒരു ധന്യമായ ആരാധന, ഒരു ധന്യമായ ജീവിതം, ഒരു ധന്യമായ ദാമ്പത്യ ജീവിതം, ധന്യമായ ഒരു സന്തോഷം, ധന്യമായ സമാധാനം, ഇതെല്ലാം കർത്താവിൻ്റെ കൂട്ടായ്മയിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ഇടയായിത്തീരും. ആ വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ആ വലിയവനായ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിങ്ങളുമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വിവിധ വിഷയങ്ങൾ ഒരുപക്ഷേ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലൂടെ പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. തീർച്ചയായും ദൈവം നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ അരികിലുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വേദപുസ്തക വചനം വായിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 22:37 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ്, നമുക്ക് എവർക്കും അറിയാം ദൈവദാസനായ ദാവീദിനെ കുറിച്ച്. ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായ ദാവീദ് ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാൻ, ദൈവമായുള്ള ബന്ധത്തിൽ എപ്പോഴും ഏത് സമയത്തും ദൈവമില്ലാതെ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമല്ലാത്ത ഒരു പങ്കാളിയായി, ദൈവത്തിൻ്റെ സഹിയായി, ദൈവത്തിൻ്റെ കൂട്ടുകാരനായി തീർന്ന ഒരു വ്യക്തിയാണ് ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായ ദാവീദ്. തൻ്റെ അപ്പൻ്റെ ആടുകളെ, ഇശായിയുടെ ആടുകളെ ബദ്ലേമിലെ താഴ്വരകളിൽ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ഗീതങ്ങളാൽ സ്തോത്രം ദൈവിക പ്രമാണങ്ങളെയും അതുപോലെ പ്രകൃതികളെയും വർണ്ണിച്ചതായ ഈ മനുഷ്യനെ പറ്റി ലോകത്തിൽ ആരുമില്ല എന്ന് സങ്കീർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ദാവീദ് എഴുതിയതായ സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതൊക്കെ സാധിക്കും. ഇവിടെ വേദപുസ്തകം വായിക്കുമ്പോൾ, ഞാൻ കാലടി വയ്ക്കേണ്ടതിന് സ്തോത്രം, നീ എനിക്ക് വിശാലത വരുത്തിയിരിക്കുന്നു. നമ്മുടെ ഓരോ കാലടികളും, കാല് വെക്കുന്ന ഇടവും, സ്തോത്രം, എനിക്ക് അനർത്ഥമായിരിക്കുന്ന കെണികളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും എൻ്റെ പാതകളെ നിരത്തുന്ന, നിരപ്പാക്കുന്ന, വിശാലമാക്കുന്ന എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട് എന്ന് ദാവീദ് ഉറച്ച സ്വരത്തിൽ പറയുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നിങ്ങളുടെ കാലടികൾ ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്നതായ സ്ഥലത്ത്, നിങ്ങൾ കൂട്ടായ്മയായിരിക്കുന്നതായ സ്ഥലത്ത്, പ്രാർത്ഥിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയായിരുന്നാലും നിങ്ങളൊരു പ്രയാണത്തിലാണ്, ഒരു യാത്രയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആ യാത്രയിൽ നിങ്ങൾക്ക് മാർഗ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി പോരാട്ടങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴികൾ, ചില പാതകൾ, തടസ്സങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നേടുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ മാർഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നതായ ഒരവസ്ഥയിലായിരിക്കാം. പക്ഷേ ദാവീദിനോടൊപ്പം നമുക്ക് ചേർന്ന് പറയുവാൻ
ഇപ്പോൾ നിങ്ങൾ തയ്യാറാണുവെങ്കിൽ എൻ്റെ കാലടി അല്ലെങ്കിൽ ഞാൻ കാലടി വെക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി. സ്തോത്രം 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം വായിക്കുമ്പോൾ, വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വചനം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. ഞാനായിരിക്കുന്ന വഴികളിൽ, ഞാനായിരിക്കുന്ന യാത്രകളിൽ, ഞാനായിരിക്കുന്ന ജോലിയിൽ, ഞാനായിരിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും വചനമാകുന്ന ക്രിസ്തു എന്നോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, സ്തോത്രം, എൻ്റെ പാതകളും എൻ്റെ വഴികളെല്ലാം ദുർഘടങ്ങളായിരിക്കും. സ്തോത്രം, എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ പോലും കഴിയാത്ത വിധത്തിൽ, സങ്കടകരമായ വിധത്തിലായിരിക്കും എൻ്റെ ജീവിതം. പക്ഷേ ദാവീദ് ദൈവത്തോടൊപ്പം ചേർന്ന് തൻ്റെ രാജകീയ ഭരണത്തിലും തൻ്റെ എല്ലാ ഇടങ്ങളിലും ദൈവത്തോട് ആദ്യം അനുവാദം ചോദിച്ച് പ്രാർത്ഥനയോടുകൂടെ പ്രവർത്തിക്കുന്ന, ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സ്തോത്രം സങ്കീർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ വായിക്കപ്പെട്ടതായ ഈ 2 ശമുവേലിൻ്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതൊക്കെ സാധിക്കും. സ്തോത്രം, ഇവിടെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെയും വിവിധമായ അനുഗ്രഹങ്ങളുടെയും പശ്ചാത്തലത്തിൽ ദാവീദിൻ്റെ നന്ദി സൂചകമായ ഒരു സങ്കീർത്തനം, സ്തോത്രം, നമ്മൾ വായിക്കുമ്പോൾ 34 സങ്കീർത്തനമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽമേലിരിക്കും. സ്തോത്രം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽമേലിരിക്കും. യഹോവയെ എത്രത്തോളം നാം വാഴ്ത്തുമോ, എത്രത്തോളം നാം സ്തുതിക്കുമോ, എൻ്റെ ജീവിതം ആനന്ദകരമായ ഒരു ജീവിതവും മാത്രമല്ല എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവദാസനായ ദാവീദിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാളെ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ കാണുവാനോ കേൾക്കുവാനോ കഴിഞ്ഞില്ല എങ്കിൽ ദാവീദിൻ്റെ ദൈവത്തോടൊപ്പം ചേർന്ന്, ആമേ, നമുക്ക് പറയാൻ കഴിയും, സ്തോത്രം, ഓരോ നാളുകളിലും ഓരോ സമയങ്ങളിലും വിശ്വാസത്തോടുകൂടെ ഇറങ്ങി നടന്ന ദാവീദ്, എനിക്ക് വേണ്ടി സകലവും തരുവാൻ കഴിയുന്ന ദൈവമാണ് എന്ന് ദാവീദ് പറയുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 1 ശമുവേൽ 18:14 നമ്മൾ വായിക്കുമ്പോൾ, 1 ശമുവേൽ 18:14 വായിക്കുമ്പോൾ, ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ നടന്നു, അനുസരണയോടെ നടന്നു, പ്രാർത്ഥനയോടെ നടന്നു. സ്തോത്രം, ദൈവത്തെ കൂടാതെയുള്ള യാതൊരു ജീവിതമില്ലാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം എപ്പോഴും പ്രാർത്ഥനയ്ക്ക്, എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള ആലോചനയിൽ ദാവീദ് പ്രവർത്തിച്ചു, നടന്നു, ജീവിച്ചു എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. സ്തോത്രം, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് സമ്പാദിക്കുവാനോ കരുതുവാനോ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ എത്രയോ വർഷങ്ങൾ അധ്വാനിച്ചു, നാളിതുവരെയായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തികമായി ഒന്നും കരുതാതെ ഒരുപക്ഷെ നിങ്ങൾ സ്വയം ശപിച്ച് നെടുവീർപ്പെട്ട് കഴിയുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, വേദപുസ്തകം പറയുന്നത് ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്ന്, എന്നാൽ കഴിഞ്ഞ കാലങ്ങളൊക്കെയും അവിടെ നിൽക്കട്ടെ സഹോദര സഹോദരി, എന്നാൽ ഈ നിമിഷം, സ്തോത്രം, എൻ്റെ കർത്താവിനോടൊപ്പം വിവേകത്തോടെ നടക്കുവാൻ, വിശുദ്ധിയോടെ നടക്കുവാൻ, വിശ്വാസത്തോടെ നടക്കുവാൻ, ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ, ഒരു കൂട്ടായ്മയുമായി, ആമയും ദൈവമായുള്ള ബന്ധത്തിൽ ഈ നിമിഷം മുതൽ ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ചിന്ത നിൻ്റെ ഉപബോധ മനസ്സിൽ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന, നിന്നെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്.
സ്തോത്രം. മാത്രമല്ല, നമ്മൾ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദിനെ തൻ്റെ എല്ലാ വഴികളിലും അവന് വിവാഹത്തിൽ നടന്നതിൻ്റെ ഫലമായി ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 4:29 നമ്മൾ വായിക്കുമ്പോൾ ദൈവം ശലോമോനു ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും, അതുമാത്രമല്ല കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാവീദ് ദൈവത്തിൻ്റെ വഴിയിലൂടെ അല്ലെങ്കിൽ വിവേകത്തോടെ അവൻ നടന്നു. അവൻ കാലടി വയ്ക്കുന്ന എല്ലായിടത്തും ദൈവം അവന് വിശാലത വരുത്തി. തൻ്റെ എല്ലാ വഴികളിലും അവൻ വിവേകത്തോടെ നടന്നു. ദാവീദിനെ അത്ഭുതകരമായി ദൈവം നടത്തി എന്നുള്ളതാണ് ഈ തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ മകനായ ശലോമോനെയും ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു എന്ന് വേദപുസ്തകം പറയുമ്പോൾ, പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഈ നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുക. സ്തോത്രം. ഒരുപക്ഷെ എൻ്റെ വചനങ്ങൾ, ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഒരുപക്ഷെ മാതാപിതാക്കളുണ്ടായിരിക്കാം. നിങ്ങളുടെ മക്കൾ എപ്രകാരമാണ്? ഒരുപക്ഷെ മാതാപിതാ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഒരു ദൈവകൽപ്പന അനുസരിച്ച് ദൈവവിശ്വാസിയായി ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണോ നിങ്ങൾ? ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളനുസരിക്കാതെ, നിങ്ങളുടെ വാക്ക് കേൾക്കാത്ത, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത മകളോ മകനാണോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില തകരാറുകളില്ലേ? ആ തകരാറുകളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. 103 നമ്മൾ വായിക്കുമ്പോൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അഹൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നിൻ്റെ അഹൃത്യങ്ങളും മോചിക്കുന്ന ദൈവം. ഒരുപക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ വിവേകത്തോടെ, ഒരുപക്ഷെ വിശാലതയോടെ, അനുഗ്രഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ നടക്കുവാൻ പ്രവർത്തിപ്പിന് കഴിയാതെ വരുന്നുണ്ടോ? നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം, ദൈവത്തിൽ നിന്ന് വാഴ്ത്തുക. നിൻ്റെ പാപമംഗലമായ ജീവിതമാണോ ഇതിന് മാർഗദർശമായി നിൽക്കുന്നത്? പക്ഷേ വേദപുസ്തകം പറഞ്ഞ നിൻ്റെ ആകൃത്യങ്ങളൊക്കെ മോചിക്കുന്ന ഒരു വലിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്മനമേ ഹോയോ വാഴ്ത്തുക. ദൈവത്തിൻ്റെ കൂട്ടായ്മ നീ ആയിരിക്കുക, ദൈവത്തോടൊപ്പം നീ ആയിരിക്കുക, നീ നിൻ്റെ കുടുംബവും ദൈവത്തോടൊപ്പം ആയിരിക്കുക. നിനക്ക് വിശാലത വരുത്തുന്ന ദൈവമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന എല്ലാത്തിനും മാറ്റിയിട്ട്, നിൻ്റെ ജീവിതത്തെ ഞെരുക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് നിൻ്റെ ജീവിതത്തിന് വലിയൊരു വിശാലത വരുത്തുന്ന ഒരു വലിയ ദൈവത്തെ നീ ആരാധിക്കുവാൻ, സ്തോത്രം, അവനോടൊപ്പം കൂട്ടായ്മയിലെ ആയിരിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടുവെങ്കിൽ, വലിയവനായ ദൈവത്തിൻ്റെ വൺ കൃപ നിൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ അമയം രൂപാന്തരപ്പെടുവാൻ പോവുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ പ്രതീക്ഷിക്കാത്തതായ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ അവൻ ലഭിക്കുവാനുള്ള ഏക കാരണം അവൻ ദൈവത്തോടുകൂടെ ആയിരുന്നു. ഇവിടെ 23 നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് ഏവർക്കും ഇതൊരു മനഃപ്പാഠമാണ്. സ്തോത്രം. യഹോവ എൻ്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങളുടെ മുട്ടുകൾ തീർക്കുവാൻ, നിങ്ങളുടേതായ സാഹചര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുവാൻ, ഒന്നാമതായിട്ട് ദാവീദിനെ വിവേകത്തോടെ നടത്തിയ ദൈവം, അവന് വിശാലത വരുത്തിയ ദൈവം, ദാവീദിൻ്റെ മകനായ ശലോമോന് ഹൃദയ വിശാലത വരുത്തിയ ദൈവം. ആ കർത്താവ് പറയുന്നത്, ആ കർത്താവിന് അംഗീകരിച്ച ദാവീദും പറഞ്ഞത്, നിനക്ക് എന്നെ നിൻ്റെ കുടുംബത്തിൽ, സ്തോത്രം, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ
ദൈവമായ കർത്താവിനെ നിന്റെ ഇടയനായി നീ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നിന്നെ എല്ലാ ഇടത്തും എല്ലാ സ്ഥലങ്ങളിലും നിന്നെ ഓമനിച്ച് പേർ ചൊല്ലി ഒരു സ്നേഹിതനായി നിന്നെ ചേർത്ത് നിന്നെ നടത്തുവാൻ ശക്തനായൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അത് നല്ലവണ്ണം രുചിച്ചറിയ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യാതൊരുവിധ ക്ഷീണവുമില്ലാതെ, യാതൊരു വാട്ടവുമില്ലാതെ, യാതൊരു കോട്ടങ്ങളുമില്ലാതെ അത്ഭുതവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്തോത്രം, ഒരു സൃഷ്ടിയായ മനുഷ്യൻ സന്തോഷം അനുഭവിക്കുന്ന വേളകൾ, ആശ്വാസം കാണുന്ന വേളകൾ, സമൃദ്ധിയായി സൗഖ്യത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു നല്ല കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദാവീദിനോടൊപ്പം നമുക്കും ചേർന്ന് പറയാം, എന്നെ നിങ്ങളെ സഹായിപ്പാൻ ആര് ഈ ഭൂമിയിലില്ലെങ്കിലും എന്നെ സഹായിക്കുന്ന ഒരിടയനായ ഒരു കർത്താവുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവത്തോടൊപ്പം എനിക്കുമായിരിക്കുവാൻ ദാവീദ് പറഞ്ഞതുപോലെ എനിക്കും ചേർന്ന് പറയുവാൻ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്തോത്രം വരേണ്ടതായ അവസ്ഥയിലൂടെയല്ല, ആമ ഉണങ്ങി തകർന്നു പോയ അവസ്ഥയിലൂടെയല്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്തോത്രം ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ അവൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ നടത്തുന്ന വിവിധങ്ങളായ അനുഗ്രഹങ്ങളാണ് ഈ 23-ാം സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ആ വേദപുസ്തകം തുറന്ന് നോക്കുക. സ്തോത്രം, നിൻ്റെ ജീവിതത്തിൽ ദൈവം ചിതെടുക്കാൻ പോകുന്നത് അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ ഒരു പട്ടികയാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. ജീവിത ഭാരങ്ങളാൽ നെരിവിരി കൊള്ളുന്നതായ സഹോദര സഹോദരി, അപ്പച്ച, മാതാവേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ സ്വസ്ഥത ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഒരുപക്ഷെ നല്ല വീടുണ്ടായിരിക്കാം, സഞ്ചരിക്കാൻ നിങ്ങൾക്ക് വാഹനമുണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ചിലവഴിക്കാൻ ധാരാളം പണം നിങ്ങൾക്കുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ധാരാളം സഹോദരിമാരും സഹോദരന്മാരും ബന്ധുക്കൾ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് സഹോദര സഹോദരി, മാതാവേ, പിതാവേ പ്രയോജനം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഭൗതികമായ ലോകത്ത്, ഈ ഭൗതികമായ ജീവിതത്തിൽ നമുക്കെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ നിനക്കൊരു നിത്യജീവിതമുണ്ട്, ഒരു നിത്യജീവനുണ്ട്. ഒരുപക്ഷെ നീ മരണപ്പെട്ടു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം നിൻ്റെ ജീവനെ ചോദിക്കുന്നൊരു ദിവസമുണ്ട്. ഒരുപക്ഷെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നിൻ്റെ നിത്യത എവിടെ നീ കഴിക്കും? അത് നീ ഓർത്തുകൊണ്ടാണോ സ്നേഹിത നീ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ കഴിവയ നാളുകളെ ഓർത്ത് നെടുറപ്പെട്ട് നിലവിളിക്കാതെ ഈ ദൈവവചനത്തിൽ സ്തോത്രം നീ ഒന്ന് ചിന്തിക്കുക. നിന്നെ നടത്തുന്നതായ ഒരു ഇടയനുണ്ട്, നിന്നെ കിടത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, മാത്രമല്ല നിനക്ക് സ്വസ്ഥത തരുന്ന ഒരു ദൈവമുണ്ട്. ഉള്ള വെള്ളം, ഉള്ള ആഹാരം സ്വസ്ഥതയോടെ ഇരുന്ന് കഴിക്കുവാൻ, ഭക്ഷിക്കുവാൻ കഴിയാതെ, പാനം ചെയ്യുവാൻ കഴിയാതെ എത്രയോ സഹോദരങ്ങൾ ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ട് നിന്നവരായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആമേം, ഉള്ള ആഹാരം, ഉള്ള ഭവനത്തിൽ ഉള്ള വസ്ത്രം, ഉള്ള പണം ചെലവഴിക്കാൻ കഴിയാതെ നിങ്ങളെന്ന് അസ്വസ്ഥരായി കഴിയുന്നവരല്ലേ നിങ്ങൾ പകുതിയിൽ പേരും? നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്തവരായിരിക്കാം, പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് പോലും സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയല്ലേ ഇത് നമ്മുടെ ഭവനങ്ങളിൽ? സ്തോത്രം. കാരണം എന്താണ്? ഇതുവരെയും നീ ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു ദൈവം ഇതിലാണുമെങ്കിൽ കർത്താവിനെ, യഹോവയായ ദൈവത്തെ, എൻ്റെ യേശുവിനെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നീ ഇടയനായി നീ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സ്തോത്രം, ഈ നിമിഷം മുതൽ നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഭവനത്തിൽ
കർത്താവ് യേശുവിനെ ഒരു ഇടയനായി നീ അംഗീകരിക്കുക, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് ലഭിക്കാത്തതായ ഒരു സ്വസ്ഥത എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോവുകയാണ്. നിനക്ക് ലഭിക്കാത്ത ഒരു സന്തോഷം എൻ്റെ കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ്. നിനക്ക് ലഭിക്കാത്തതായ ഒരു സമാധാനം എൻ്റെ കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ്. ഈ ദൈവകൃപ അനുസരിച്ച് അനുഭവിച്ച ദാവീദ് നാലാം സങ്കീർത്തനം വായിച്ചു. അവൻ്റെ അവസാനം വായിക്കുമ്പോൾ ദാവീദ് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമറാക്കുന്നത്. സ്തോത്രം. നാലാം സങ്കീർത്തനം അതിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമറാക്കുന്നു. ദൈവത്തിൻ്റെ വൈതല്ലേ, നിനക്ക് സ്വസ്ഥതയില്ലയോ, നിനക്ക് സമാധാനമില്ലയോ? ആമേൻ. യഹോവയായ ദൈവത്തെ നിൻ്റെ ഇടയനായി, നിൻ്റെ ദൈവമായി, നിൻ്റെ പിതാവായി, നിൻ്റെ ജീവിതത്തിൽ എല്ലാം എല്ലാമായി നീ അംഗീകരിക്കുവാൻ നീ തയ്യാർ ആണ് എങ്കിൽ, സ്തോത്രം. വീണ്ടും 23 സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എന്ത് അത്ഭുതകരമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇടയനെ, എൻ്റെ ദൈവമായി ഞാൻ അംഗീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, സമാധാനമില്ലാത്ത സ്ഥാനത്ത് നിന്ന്, സ്വസ്ഥതയില്ലാത്ത ഇടത്ത് നിന്ന് എൻ്റെ പ്രാണനെ, ആമേം, സ്തോത്രം, തണുപ്പിക്കുന്ന ഒരു വലിയ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കുവാൻ പോവുകയാണ്. തീർന്നില്ല. 4 വാക്യം കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ, കൂരൊരു താഴ്വഴി കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. സ്തോത്രം. കൂരൊരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ മക്കളെ. കാരണം ദൈവം എൻ്റെ ഇടയനായി ഇരിക്കുന്നിടത്തോളം കാലം, അവൻ എന്നോടുകൂടെ ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഭയപ്പെടേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. 116 സങ്കീർത്തനം, നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിക്കുമ്പോൾ, യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചാച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദ ലോർഡ്. യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. സ്നേഹിത, യഹോവയായ ദൈവം നിൻ്റെ ഇടയനായി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ നിമിഷം മുതൽ ദൈവമായ കർത്താവിനെ നിൻ്റെ ഇടയനായി നീ സങ്കല്പിക്കുകയാണുവെങ്കിൽ, നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നിനക്ക് മറുപടി തരുന്ന ദൈവം, നിനക്ക് സുഖനിദ്ര തരുന്ന ദൈവം, സമാധാനവും സ്വസ്ഥത നൽകുന്ന കർത്താവും, നീ ഏത് എവിടെ ആയിരുന്നാലും, നീ കൂരിൽ കൂടെ ആയിരുന്നാലും ദൈവം തന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. കൂരൊരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥം ഭയപ്പെടുന്നില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, ദാവീദ് പറയുക. ദൈവം നിന്നോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിൻ്റെ എല്ലാ ഇടങ്ങളും ദൈവം നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ കണ്ണുകൾ അടയ്ക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് അനുഗ്രഹിക്കാം. കർത്താവ് അവരിടയിലായിരുന്നു കൊണ്ട് അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രാർത്ഥനകരനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Thank you.